ഹലോ ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗോവയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് രണ്ടു മൂന്ന് ദിവസം ഗോവയിൽ അടിച്ചുപൊളിക്കുക എന്നുള്ള ഇതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗോവയിലെ യാത്രകളുടെ വിശേഷങ്ങളും ഞങ്ങൾ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങൾ, ഞങ്ങൾ ബീച്ചിൽ പോയ വിശേഷങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. ഞങ്ങൾ താമസിച്ച റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് എന്ന് പറഞ്ഞെങ്കിൽ എറ്റേണൽ വേവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് പറയപ്പെടുന്നത് മറ്റേ പഴയ സിനിമാ നടൻ സുനിൽ ഷെട്ടി ഉണ്ടല്ലോ, പുള്ളിയുടെ എന്തോ ഉടമസ്ഥതയിലായിരുന്നു ഇത്. പിന്നീട് വേറെ പുള്ളി കൊടുത്തു, വേറെ പാർട്ടി എന്തോ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നു. ഇതൊരു അപ്പാർട്ട്മെൻ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം റൂമിൻ്റെ. ഇതാണ് നമ്മുടെ റൂം വരുന്നത്, 103. ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണൊക്കെ ഉണ്ട്, കിച്ചൺ ഉണ്ട്, മിനറൽ വാട്ടർ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ്, പിന്നെ അത് റൂമുണ്ട്, ഒരു ഒരു പ്രൈവറ്റ് റൂം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുണ്ട്, ഇത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള എ സി ആണ്. പിന്നെ വരുന്നത് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമുണ്ട്. ഇത് വാർഡ്രോബുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു കോമൺ റൂമുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ്, ഇപ്പം ഞങ്ങൾ കുട്ടികളായിരുന്നു അപ്പോൾ അവർ ബെഡ് അറേഞ്ച് ചെയ്തതെന്നാണ്. നല്ലൊരു ഭംഗിയായ സോഫ, വലിയൊരു ടി വി, പിന്നെ ഇവിടെ വൈഫൈ ഉണ്ട് കേട്ടോ, ഫ്രീ വൈഫൈ ആണ്. പിന്നെ ഇതിൽ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നിറച്ച് അപ്പാർട്ട്മെൻ്റാണ്. ഇവിടെ നിറച്ച് ധാരാളം അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ അതേ പൂളുണ്ട്, പൂള്. പിന്നെ അവിടെ നിന്നൊരു എറ്റേണൽ വേവ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ കുറേ ഉണ്ട് ഇതിവിടെ, കൊള്ളാം, നല്ലൊരു ഭംഗിയുള്ള ഇതാണ്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് തരും. റീസണബിളായിട്ടുള്ള ഒരു ഫെയർ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ചാർജ് വരുന്നത് നമ്മളിപ്പോൾ സീസൺ ടൈം അനുസരിച്ച്, ഇപ്പം നമ്മളിപ്പോൾ ജാനുവരിയിലാണ് വന്നേക്കണത്. അപ്പോൾ വന്നിരിക്കുന്നത് 5000 പെർ ഡേ, 5000 പ്ലസ് ടാക്സ്. ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് എടുത്തിരിക്കുന്നത്, അപ്പോൾ 10400 എന്നുള്ള റേറ്റാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ചപ്പോറ ഫോർട്ടിലാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലാണ് ചപ്പോറ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ചപ്പോറ ഫോർട്ട് ഫേമസ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിൽചാ താഹേ എന്ന് പറഞ്ഞ സിനിമയിൽ ആമിർ ഖാനും സൈഫ് അലി ഖാനും അവരുടെ പാട്ടുണ്ടല്ലോ ദിൽചാ താഹേ, അതൊക്കെ ചിത്രീകരിച്ചത് ഈ ഒരു ഫോർട്ടിൻ്റെ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ചരിത്ര പ്രധാനമായിട്ടും ഈ ഫോർട്ടിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ രാജാക്കന്മാരുടെ ഭരിച്ചിരുന്ന അവരൊരു കോട്ടയായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പട നയിക്കപ്പെട്ടതൊക്കെ ഈ ഫോർട്ടിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം. പിന്നെ ഈ ചപ്പോറ, ഈ ഫോർട്ടിൻ്റെ ഒരു സൈഡിൽ ചപ്പോറ നദിയും പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വാഗത്തോർ ബീച്ചും, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഗോവയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം വന്ന് കാണണം. പിന്നെ ഇവിടെ ഈ പറഞ്ഞ രാവിലെ സമയത്ത് ഇപ്പോൾ ഒരു വെയിലാണെങ്കിലും ഒരു തണുപ്പുള്ള വെയിലാണത്. അപ്പോൾ കണ്ടില്ലേ കോട്ടയുടെ ഒരു സൈഡിലെ കണ്ടില്ലേ കൊത്തളങ്ങൾ, ഇവിടെ ഓരോരോ 4 സൈഡിലുള്ള ഇങ്ങനെ ഭയങ്കര ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് കണ്ടില്ലേ വാഗത്തോർ ബീച്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. പണ്ടത്തെ ഒരു ചരിത്ര പ്രധാനമായുള്ള സ്ഥലങ്ങളാണ്. ഈ പണ്ട് ഈ വിദേശ ആക്രമണങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കടൽ മുഴുവൻ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രം ഇതാണ് ഈ ചപ്പോറ ഫോർട്ടിനുള്ളത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ധാരാളം പേരൊക്കെ ഇവിടെ വരുന്നുണ്ട്, കണ്ടില്ലേ അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇതാണ് ചപ്പോറ ഫോർട്ടിൻ്റെ എൻട്രൻസ്, ആണല്ലേ ഒരു കോട്ടയുടെ ഒരു വാതിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ. ഇവിടെ ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, ചപ്പോറ ഫോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട്
8 മണിയല്ലേ, 8 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. നമുക്ക് പോവാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു കുത്തനെയുള്ള കയറ്റം ഉണ്ടോ ഇവിടെ? ഇങ്ങനെ കുറച്ച് 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 കയറി 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 വരാനുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കയറാവുന്നുള്ളൂ. ഇതിന്റെ ഒരു സൈഡ് ഇതാ കണ്ടില്ല, അപ്പുറത്തെ സൈഡ് വാഗത്തോർ ബീച്ചായിരുന്നു, ഇപ്പുറത്തെ സൈഡ് വരുന്നത് ചപ്പോറ നദിയാണ് ആ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടില്ല, താഴത്തോട്ട് സ്റ്റെപ്പ് കുറച്ച് കുറച്ച് ഇറങ്ങി കണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ചപ്പോറ ഫോർട്ടിന്റെ വ്യൂ. ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഞങ്ങളിപ്പോ വാഗ ബീച്ചിലാണ്. ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റും, ഇവിടെ നിറച്ച് ഡാൻസ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോ അതെല്ലാം നിങ്ങക്ക് കാണിച്ചു തരാട്ടോ. അപ്പൊ ഞങ്ങള് ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടിപൊളിയാണ്, ഇവിടെ ഇവിടെ സൂപ്പറാണ്. ഇവിടെ ഇവിടെ നമ്മൾ വെറുതെ നിന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വെറുതെ തുള്ളിപ്പോവും. അപ്പൊ അതിൽ ഒരു അടിപൊളി ഒരു സെറ്റപ്പാണ്. അപ്പൊ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ബീച്ചിന്റെ ഒരങ്ങേ അറ്റം തൊട്ടിട്ട് അങ്ങേ ഒരു കണ്ണെത്താത്ത അറ്റം വരെ ഇങ്ങനെ പാർട്ടി പറഞ്ഞില്ലേ, പാർട്ടി DJ പാർട്ടികള് അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ബാഗ ടെയിൽസ്, സൈനി ബാർ, ഗോവ ലഷ്, ബാഗ റെസ്ട്രോ ബാർ, സുൽഫി ബീച്ച്, ലക്കി സ്റ്റാർ. ഇത് കണ്ടില്ലേ, നിറച്ച് നിറച്ച് ഒരു സൈഡ് മുഴുവൽ അപ്പുറ സൈഡ് വരെ കണ്ടെത്താത്ത ദൂരത്തോളം ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ബീച്ച്, നല്ല അടിപൊളി ബീച്ച് സെറ്റപ്പാണ്. അതെ, ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബീച്ചിന്റെ സൈഡിൽ. ഇവിടെ മെയിൻ പരിപാടി തന്നെ ഉണ്ടോ, ക്യാൻഡിൽ പോലത്തെ ഡിന്നറുകള്, ബിയർ പാർലറുകള്, ഡാൻസ് ബാറുകള്, അങ്ങനെയുള്ള സെറ്റപ്പുകളാണ് നിറച്ച്. വിട്ടു റെഡി ആയ ഡാൻസ് കളിക്കാൻ പോയണ എവിടെ? നീ ഡാൻസ് കളിക്കാൻ പോണേണാ? കമോൺ ഡാൻസ് കമോട്ടിലിട്ട്, ഡാൻസ് കമോട്ടിലിട്ട്. കമോൺ 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 കമോൺ. ഇവിടെ ഒരു ഭയങ്കര ഡാൻസുകാർ ഒരു ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ്. കമോൺ ലുട്ട് ഡാൻസ്, കമോൺ 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 ഡാൻസ്.
ഇല്ല.